Hello dears, welcome to Twins World. എന്താണ് സ്ഥലം? അടിപൊളിയല്ലേ? നല്ല നമ്മളെ നാട്ടിലൊക്കെ പോയ പോലെ ഇല്ലേ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉമ്മൽട്ടുവയിലുള്ള മാംഗ്രൂവ് ബീച്ച് തപ്പി ഇറങ്ങിയതാണേ. ഈ കാണുന്നത് നല്ലാണ്, അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരും. പക്ഷേ ഞങ്ങളതിൻ്റെ എൻട്രൻസ് എവിടെയാന്നുള്ളത് ഒരു എത്തുമുടിയും കിട്ടുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത്, അപ്പം ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ചോദിച്ച് 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 പോവാം അല്ലേ. നല്ല അടിപൊളി സ്ഥലമാട്ടോ, കണ്ട. എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്കോ അങ്ങോട്ടോ ആണ്. എന്തായാലും നമ്മൾ ഒന്ന് കറങ്ങിച്ചും വരാം, പോയി നോക്കാൻ പറ്റും. ഞങ്ങളും എല്ലാ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഒന്ന് വന്ന് നോക്കിയതാണ്. എന്താ സ്ഥിതി? ഇത് ഇനി ഒന്ന് പോയി നോക്കട്ടെ, ഇതിൻ്റെ എൻട്രൻസ് എവിടെയാന്ന് തപ്പി പിടിക്കട്ടെ. ഓക്കെ, അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ തേടി പിടിച്ച് എത്തി കേട്ടോ. കണ്ടോ എൻട്രൻസ് ബോർഡ് കണ്ടില്ലേ? അങ്ങോട്ട് കയറുമ്പം തന്നെ ആദ്യം തന്നെ കണ്ടത് പാരാഗ്ലൈഡിംഗ് ആണ്. അടിപൊളിയല്ലേ അല്ലേ? പിടിക്കണേന്നില്ല. മെല്ലെ 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 വീണു പോയത്. അവള് ബാക്കോട്ട് വീഴും, നോക്ക്. പിടിക്ക് 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 പിടിക്ക്. ഷൂ ഓരിക്കാം. എനിക്കറിയില്ല ബീച്ചിലേക്ക്. ആ വന്നോ നിലവാ. ഏ നിലന്റെ ക്ലിപ്പ് ഊരിപ്പോയി. നിലന്റെ ക്ലിപ്പ് തൊപ്പി ഊരിക്കേ. ക്ലിപ്പ് 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 ഊത്തിത്തരാം. അവിടെ കിടക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ആ ഇത് തൊപ്പിട്ടോ, തൊപ്പിട്ട് തൊപ്പിട്ടോ. തൽക്കാലം ഇട്ടോ. വാ വാ, നമുക്ക് വെള്ളത്തിനടുത്ത് പോയി കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, വീട്ടിൽ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം. എന്നാലും അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ ശാന്തമായ ഒരു ബീച്ച്. നമുക്കിപ്പോൾ ഫാമിലിയൊക്കെ ആയി പോയി ഒരു ക്യാമ്പിങ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം. ബാർബിക്യൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, അങ്ങനത്തെ പല ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റൊട്ട് വെള്ളത്തിൽ ഇറങ്ങണം എന്നിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും അവർക്ക് എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഔട്ടിംഗ് ആയി പോയി. അപ്പോൾ ജസ്റ്റ് ബീച്ചിലല്ലേ, ബീച്ചിലൊന്ന് പോയിട്ട് വരാം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പോൾ വന്ന് കണ്ടപ്പോൾ നല്ല ശാന്തമായ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളത്തിൽ അങ്ങനെ തിരയുള്ള ബീച്ചോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഹോഴ്സ് റൈഡിങ്ങൊക്കെ ഉണ്ടെന്ന്, കണ്ട ഹോഴ്സ്. ആ ഇനിയിപ്പോൾ ഒരു ദിവസം ക്യാമ്പിങ്ങിന് വരെ ഫ്രണ്ട്സ് ആയിട്ടെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങനെ സമാധാനിച്ച് വേണോ. നല്ലതാണോ? ഏ നല്ല ഭംഗിയുള്ളത് എടുത്തോ, ഭംഗിയുള്ളതുണ്ട് കേട്ടോ. കുറേ ഉണ്ട് ഇവിടെ. പെയിന്റ് അടിക്കണോ? ആ വീട്ടിലെത്തിയിട്ട് പെയിന്റ് അടിക്കാം കേട്ടോ.
ഓക്കേ ഇതിപ്പോ ടൈം പിടിക്കണം അതിന് ആന്നാ ബാബാ ഞങ്ങളെ കൂടാതെ കുറച്ച് ഫാമിലീസ് ഒക്കെ ക്യാമ്പിങ്ങിനും ടെൻറ്റൊക്കെ കാണുന്നുണ്ട് അവിടെ അപ്പം ഇവരെ മക്കളൊക്കെ കളിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് ഒരു നിവൃത്തിയില്ല ഇതുണ്ടോന്നില്ല ഇല്ലിട്ട് ഇതിൽ പോണോ ഇതിൽ പോണ്ടേ പേടിയുണ്ട് എന്തിനാ പേടിക്കുന്നത് അടിപൊളിയല്ലേ എന്തായാലും ക്ലൈമറ്റ് ഒക്കെ മാറി ഇനിയിപ്പോൾ ചൂടൊക്കെ കൂടുന്നതിന് മുന്നേ ഒരു ദിവസം ക്യാമ്പിങ്ങിന് വരണം എന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എന്തായാലും നോക്കാം ില്ല ഒരു കവറിൽ കംപ്ലീറ്റ് എടുത്തില്ലേ പട്ടോ ഹായ് എനിക്ക് ഇഷ്ടമായ പട്ടം അത് വേണോ കണ്ടോ എല്ലാം വേണം അല്ലേ എനിക്ക് നമുക്ക് പട്ടം പറപ്പിക്കുക കേട്ടോ ഇതുപോലെ ആ നിങ്ങൾ പറപ്പിക്കും പോലെ ആ അങ്ങോട്ട് നീ നോക്കിയോ നോക്കിയോ മോള് അന്നെ പഠി അന്നെ നമുക്ക് പഠിക്കുക അന്നെ പട്ടം പറത്തുക എന്നേ ആ പോവാ നമുക്ക് വീട്ടിലേക്ക് പിടിച്ചോ കാറിൽ കയറുമ്പോ കാലൊക്കെ തട്ടി കയറി കേട്ടോ അല്ല പൂച്ചി സ്ഥിരമായിട്ട് ഞാനാണ് കാറിൽ മൊത്തം മണ്ണ് കയറ്റാറ് എവിടെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇട്ട് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ബൈ